ഒരു ചായക്ക് 100 രൂപ, 1 ലിറ്റർ പാലിന് 263 രൂപ, 1 ലിറ്റർ ഡീസലിന് 176, പെട്രോളിന് 283. ശ്രീലങ്കയിൽ ഇപ്പോൾ എല്ലാത്തിനും തീവിലയാണ്. രൂക്ഷമായ വിലക്കയറ്റം, പട്ടിണി, ദിവസവും 7.5 മണിക്കൂറിലേറെ പവർ കട്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ശ്രീലങ്ക ഇപ്പോൾ. ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്താണ്? തിരിച്ചടിയായത് സാമ്പത്തിക നയങ്ങളോ ചൈനയുടെ കടക്കണി നയതന്ത്രം ലങ്കയെ കുരുക്കിയോ? ലങ്കയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ എത്തുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്താണ്? ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ശ്രീലങ്കയിലെ പ്രതിസന്ധി. പതുക്കെ പതുക്കെ പ്രകടമാവുകയും പിന്നീടത് മൂർച്ഛിക്കുകയുമായിരുന്നു. കുറച്ചു നാളുകളായി ശ്രീലങ്കയിൽ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ കൃത്യമായ ഒരു അനുപാതം ഉണ്ടായിരുന്നില്ല. കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്തതോടെ വിദേശ നാണയം വൻതോതിൽ ചെലവായി തുടങ്ങി. കയറ്റുമതി വഴിയുള്ള വിദേശ നാണയ വരവ് തീരെ കുറഞ്ഞു. ഇതാകട്ടെ വിദേശ നാണയ ശേഖരത്തിൽ വൻ ഇടിവുണ്ടാക്കി. പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രീലങ്കൻ സർക്കാർ ഇറക്കുമതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നു. ചിലയിനം പഴങ്ങൾ, പാൽ, കാറുകൾ, ഫ്ലോർ ടൈലുകൾ ഇവയെല്ലാം അക്കൂട്ടത്തിൽ ഉൾപ്പെടും. രാജ്യത്തെ പണം പുറത്തേക്ക് വിദേശ നാണ്യമായി പോകാതിരിക്കാനായിരുന്നു നടപടി. ഇത് വേണ്ടത്ര ഫലം കാണാതായതോടെ അവശ്യ വസ്തുക്കളുടെ ഇറക്കുമതിയിലും നിയന്ത്രണം കൊണ്ടുവന്നു. ഇതോടെ കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ടായി. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കൂടി. പെട്രോളും ഡീസലും വാങ്ങാൻ മണിക്കൂറുകളോളമാണ് ജനങ്ങൾ ക്യൂ നിൽക്കുന്നത്. പ്രവർത്തന മൂലധനം ഇല്ലാത്തതിനാൽ വൈദ്യുതി നിലയങ്ങൾ അടച്ചുപൂട്ടി. തിരിച്ചടിയായത് സാമ്പത്തിക നയങ്ങളാണോ? വികലമായ സാമ്പത്തിക നയങ്ങൾ തിരിച്ചടിയായെന്ന വിലയിരുത്തലുകളുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ഗോഡബയ രാജപക്സെ വാറ്റുനികുതിയിൽ വൻ കുറവ് വരുത്തി. ജനകീയ തീരുമാനം എന്ന നിലയ്ക്കായിരുന്നു പ്രഖ്യാപനം. നികുതി കുറയുന്നതോടെ ചെലവഴിക്കൽ ശേഷി കൂടുമെന്നും വ്യാപാരം വർദ്ധിക്കുമെന്നും രാജപക്സെ കരുതി. ഇത് ലങ്കയുടെ സാമ്പത്തികാവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുമെന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ആ തീരുമാനം വേണ്ടത്ര ഗുണം ചെയ്തില്ല. പിന്നാലെ കോവിഡ് പ്രതിസന്ധിയും തിരിച്ചടിയായി. ലോക്ഡൌൺ കാലത്ത് കയറ്റുമതി കുത്തനെ ഇടിഞ്ഞതോടെ ധനക്കമ്മി കുതിച്ചുയർന്നു. ശ്രീലങ്കൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്ന ടൂറിസം രംഗം പൂർണ്ണമായും അടച്ചതോടെ ഏറ്റവും വലിയ ധനാഗമ മാർഗം അടഞ്ഞു. $400 കോടി വാർഷിക നഷ്ടമാണ് ടൂറിസം മേഖലയിൽ മാത്രമുണ്ടായത്. തേയില ഉൽപ്പാദനം കുറഞ്ഞത് കയറ്റുമതിയെ ബാധിച്ചു. ലോക്ഡൌൺ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശ്രീലങ്കക്കാരുടെ വരുമാന മാർഗം ഗണ്യമായി കുറഞ്ഞതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഇതെല്ലാം വിദേശ നാണയത്തിന്റെ വരവ് നിലയ്ക്കാൻ കാരണമായി. $800 കോടി ശ്രീലങ്കയുടെ വ്യാപാര കമ്മി. ഇതുമൂലം കഴിഞ്ഞ 2 വർഷത്തിനിടെ വിദേശ നാണയ ശേഖരം 70% കുറഞ്ഞത്. കരുതൽ നിധിയിൽ നിന്ന് ഇറക്കുമതി ആവശ്യത്തിനായി വിദേശ നാണയം വകമാറ്റി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും 2021 അവസാനത്തോടെ സ്ഥിതി രൂക്ഷമായി. വിദേശ നാണയ ശേഖരത്തിൽ ഇനി $231 കോടി മാത്രമാണ് ബാക്കി. ലങ്കയെ കുരുക്കിയത് ചൈനയാണോ? സാമ്പത്തിക സഹായം നൽകി കുരുക്കിലാക്കുക എന്ന ചൈനീസ് തന്ത്രത്തിലും ശ്രീലങ്ക വീണുപോയി. ഇന്ത്യ വളയൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചൈന ശ്രീലങ്കയെ നോട്ടമിട്ടത്. ഹമ്പഡോട്ട തുറമുഖ നിർമ്മാണത്തിലൂടെയാണ് ചൈന ലങ്കയെ വീഴ്ത്തിയത്. തുറമുഖ നിർമ്മാണത്തിനായി വൻ വായ്പ നൽകി. ചൈനീസ് ബാങ്കുകൾ വഴി $100 കോടിയിലേറെ ലഭ്യമാക്കിയത്. അതോടൊപ്പം തുറമുഖത്തിന്റെ 60% ഓഹരികൾ ചൈനീസ് കമ്പനികൾക്ക് നൽകേണ്ടി വന്നു. തുറമുഖ നിർമ്മാണം വഴിയുള്ള കടം ആദ്യം 900 കോടി ശ്രീലങ്കൻ രൂപയായും പിന്നീട് 4,670 കോടി ശ്രീലങ്കൻ രൂപയായും വർദ്ധിച്ചു. കടം തീർക്കാൻ ഒടുവിൽ തുറമുഖം തന്നെ 99 വർഷത്തെ പാട്ടത്തിന് ചൈനീസ് കമ്പനിക്ക് നൽകേണ്ടി വന്നു. ചൈനയുടെ ഈ കടക്കണി നയതന്ത്രം ശ്രീലങ്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ആഘാതവും ചെറുതല്ല. ഇന്ത്യ ശ്രീലങ്കയെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ വളയൽ എന്ന ചൈനീസ് തന്ത്രത്തെ മറികടക്കാൻ ലങ്കയെ കൂടെ നിർത്തേണ്ടതുണ്ട്. ശ്രീലങ്കയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമല്ല, രാഷ്ട്രീയമായും സൈനികമായും. ലങ്കയിലെ നിലവിലെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയോട് അടുപ്പം പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ കൈയയച്ച് സഹായിക്കുന്നത്. ഏറ്റവും ഒടുവിൽ $100 കോടി അഥവാ $7,500 കോടി സഹായമാണ് ഇന്ത്യ നൽകിയത്. ഈ വർഷം ആദ്യം $140 കോടി സഹായം ഇന്ത്യ ലഭ്യമാക്കിയിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച് ലങ്കയിലെ ചൈനീസ് സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒടുവിൽ രാജ്യാന്തര നാണയനിധി അഥവാ IMF സഹായം തേടിയിരിക്കുകയാണ് ശ്രീലങ്ക. $100 കോടി രാജ്യാന്തര വായ്പകളുടെ തിരിച്ചടവ് കാലാവധിയായ ജൂലൈ മാസത്തിന് മുൻപ് സഹായം ലഭ്യമാക്കാനാണ് ശ്രമം. ശ്രീലങ്കയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും രാജ്യം വിട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലേക്കും പലായനം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് കൂടുകയാണെങ്കിൽ ഇന്ത്യയും ബാധിക്കും. ജനം തെരുവിൽ ഭക്ഷണത്തിനായി വരി നിൽക്കുന്നതും യാചിക്കുന്നതും ഏത് രാജ്യത്തായാലും വേദനയുളവാക്കുന്ന കാഴ്ചയാണ്. രാജ്യാന്തര സമൂഹം ലങ്കയുടെ രക്ഷയ്ക്ക് എത്തുമെന്ന് കരുതാം.
നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രീലങ്കയ്ക്ക് കഴിയട്ടെ.